രണ്ടംബൂർ ദേശീയോദ്യാനത്തിലെ കാടുകളിൽ കന്നുകാലികളെ മേയിച്ചു നടന്ന ബാല്യം. IPSകാരനായ മൂത്ത ജ്യേഷ്ഠന്റെ പാത പിന്തുടർന്ന് IASകാരനായി. തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് മലപ്പുറം സബ് കളക്ടറായി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച അന്നു മുതൽ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് ടിക്കാറ മീണ IASന്റേത്. തിരഞ്ഞെടുപ്പ് ഓഫീസറായ അദ്ദേഹം പുറപ്പെടുവിച്ച തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേര് ചർച്ചാവിഷയമാക്കിയത്. ക്ഷേത്രം, മതം, ദൈവം തുടങ്ങിയവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് മീണ ഉത്തരവിട്ടത്. കത്തി നിൽക്കുന്ന ശബരിമല വിഷയം പരാമർശിച്ച് പ്രചാരണം പാടില്ലെന്നാണ് നിർദ്ദേശം. ശബരിമല മാത്രമല്ല, ഒരു ആരാധനാലയങ്ങളുടെ പേരും വോട്ട് പിടിക്കാനായി ഉപയോഗിക്കരുതെന്നും സുപ്രീംകോടതി വിധി കർശനമായി നടപ്പിലാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും കത്ത് നൽകിയതായും മീണ വ്യക്തമാക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരും ഇതിനെതിരെ പരസ്യമായി രംഗത്തു വരികയും ചെയ്തു. ഈ അവസരത്തിലാണ് മീണ ആരാണെന്ന ചരിത്രം അറിയേണ്ടത്. മീണയുടെ ജീവിതം തുടങ്ങുന്നത് രാജസ്ഥാനിലെ സവായ് മധേപൂരിലെ കാടുകളിൽ നിന്നാണ്. സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലുള്ള ജീവിതമാണ് മീണയുടേത്. സവായ് മധേപൂരിലെ കർഷകനായ ജയറാം മീണയുടെ ആറു മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ടിക്കാറാം ജനിച്ചത്. കുടുംബത്തിലെ കന്നുകാലികളെ രണ്ടംബൂർ ദേശീയോദ്യാനത്തിലെ വനത്തിൽ കൊണ്ടുപോയി മേയിച്ചായിരുന്നു ടിക്കാറാം ബാല്യകാലം കടന്നുകൂടിയത്. പ്രധാന നഗരങ്ങളിൽ നിന്നും അകലെ ഒറ്റപ്പെട്ട് കിടന്ന തൻ്റെ ഗ്രാമത്തിൽ റോഡുകൾ പോലുമില്ലായിരുന്നുവെന്ന് മീണ പറയുന്നു. പിതാവിനുള്ള ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്തായിരുന്നു ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. മൂന്ന് സഹോദരന്മാരും രണ്ടു സഹോദരിമാരും ഞാനും കൂടി നിരക്ഷരരായ മാതാപിതാക്കളെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. ഒരു തരത്തിൽ കൈമേയി മറന്ന് നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മീണ പറഞ്ഞതായിരുന്നു ഇത്. നിരക്ഷരനായിരുന്നെങ്കിലും തൻ്റെ ആറു മക്കളിൽ രണ്ടു പേർക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ആ ദരിദ്ര കർഷകൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ നടത്തിയ പ്രസംഗമായിരുന്നു ജയറാം മീണയ്ക്ക് അക്കാര്യത്തിൽ പ്രചോദനം. ജയറാം മീണയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ടിക്കാറാം. രത്തൻലാൽ മൂത്തവനും ജയറാം മീണയുടെ പ്രതീക്ഷകൾ ഈ രണ്ടു പേരിലായിരുന്നു. വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഗ്രാമത്തിന്റെ പ്രതിസന്ധികളോട് പടപൊരുതി തന്റെ രണ്ടു മക്കളെയും ജയറാം മീണ മുന്നോട്ട് നയിച്ചു. അതിന്റെ ഫലമായിരുന്നു ആ സഹോദരന്മാരുടെ ജീവിതത്തിലുണ്ടായ പുരോഗതി. മൂത്ത മകൻ രത്തൻലാൽ IPS ഓഫീസറായി. ജ്യേഷ്ഠന്റെ പാത പിന്തുടർന്ന് സിവിൽ സർവീസ് എഴുതിയ ടിക്കാറാം മീണ IASമായി. മലപ്പുറത്ത് സബ് കളക്ടറായിരുന്നു ആദ്യ നിയമനം. മലയാളം അറിയാത്തതിനാൽ ആദ്യമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയതായി ടിക്കാറാം പറയുന്നു. എന്നാൽ 15 വർഷം കേരളത്തിൽ കഴിഞ്ഞതോടെ മലയാളം പച്ചവെള്ളം പോലെ വശമായി. 2000 മുതൽ 2007 വരെ പ്ലാനിംഗ് കമ്മീഷനിലും പ്രൈം മിനിസ്റ്ററിൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലും ടിക്കാറാം പ്രവർത്തിച്ചു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ നിന്നാണ് ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയിലേക്ക് മീണ എത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന ഈ വേളയിൽ മീണയുടെ നിലപാടുകൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ പ്രമുഖ പാർട്ടികളെല്ലാം.